കാതും മനസ്സും നിറയ്ക്കുന്ന കാവുകളുടെ വന്യതയിലേക്കാണ് ഇന്നത്തെ യാത്ര. ജലസംരക്ഷണത്തിൽ കാവുകൾക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ്. കാവ് തീണ്ടിയാൽ കുളം മറ്റുമെന്നൊക്കെ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കിളികളുടെയും പൂക്കളുടെയും പൂമ്പാറ്റകളുടെയും വളരെ വലിയൊരു ആവാസ വ്യവസ്ഥ തന്നെയാണ് ഈ കാവുകൾ സൃഷ്ടിക്കുന്നത്. ശാസ്ത്രീയമായി ഇന്നത് തെളിയിക്കപ്പെടുക പോലും ചെയ്തിട്ടുണ്ട്. വള്ളിർപ്പടപ്പുകളും കുറ്റിച്ചെടികളും നാട്ടുമരങ്ങളും നിറഞ്ഞ ആ ഒരു ആവാസ വ്യവസ്ഥ കാണുകയാണ് ഇന്നത്തെ നമ്മുടെ നെല്ലിക്ക ടോക്സിൻ്റെ ഈ എപ്പിസോഡിലൂടെ. ഇത്തരം സഞ്ചാരങ്ങൾ പലപ്പോഴും നമുക്കായി കരുതി വെക്കുന്നത് പുതിയ അനുഭവങ്ങളായിരിക്കും. പല വൈൽഡ് വെറൈറ്റിയിലുമുള്ള സസ്യങ്ങളെ നമുക്ക് ഈ യാത്രകളിലൂടെ കിട്ടാറുണ്ട്. ഇത് കലേഡിയത്തിൻ്റെ വളരെ സുലഭമായി നമുക്ക് കിട്ടുന്ന ഒരു സസ്യമാണ്. കാവുകളോട് ചേർന്ന് ഇത്തരത്തിലുള്ള ചെറിയ തോടുകൾ കാണും. ഈ തോടുകളുടെ സമീപത്തായി ഇപ്പം ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ചെടികൾ, ഡംകെയിൻ ഉൾപ്പെടെയുള്ള അഗ്ലോനിമ വെറൈറ്റിയിലുള്ള ചെടികളൊക്കെ ധാരാളം ഇവിടെ കിളിച്ചു നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇവിടുന്ന് കളക്ട് ചെയ്തെടുക്കാം. ഇത് ഒരു ഡംകെയിൻ ആണ്. ഡംകെയിൻ എന്നത് ഒരു ബാഡ് റെപ്യൂട്ടേഷൻ ഉള്ള ഒരു സസ്യമാണ്. അരാസിയ വിഭാഗത്തിൽപ്പെട്ട ഒരു ഓർണമെൻ്റൽ പ്ലാന്റ് ആണ് ഇത്. ഇത് ഇൻഡോർ പ്ലാന്റ് ആയിട്ടാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഇലകൾ ഭക്ഷിക്കുന്നതോ ഇതിൻ്റെ നീരുകൾ കണ്ണുകളിലും മറ്റും വീഴുന്നതും ഒക്കെ പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു സസ്യങ്ങളിൽ ഇതിനൊരു ബാഡ് റെപ്യൂട്ടേഷനാണ്. ഇവയെല്ലാം സാധാരണ മരങ്ങളിൽ കാണുന്ന ട്രെയിലിംഗ് പ്ലാന്റ്സുകളാണ്. ഇത് ഇപ്പം നമുക്ക് സാധാരണ കാവുകളൊക്കെ നമ്മൾ സന്ദർശിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ധാരാളം വ്യത്യസ്ത തരത്തിലുള്ള ട്രെയിലിംഗ് പ്ലാന്റുകളുടെ ഒരു ശേഖരം തന്നെ നമുക്ക് കാണാൻ കഴിയും. ഈ കാണുന്നതാണ് മരോട്ടി. മരോട്ടി പണ്ട് നമ്മൾ വിളക്കുകൾ കത്തിക്കാൻ ഇത്തരത്തിലുള്ള മരോട്ടിക്കായ ഉപയോഗിക്കുമായിരുന്നു. അതുപോലെ ഇതിലുള്ള ഒരു മരോട്ടി ശലഭം, മരോട്ടി ശലഭം മരോട്ടിക്കായുടെ ഇടയിൽ ഇലയിലാണ് അവ മുട്ടയിടാറുള്ളത്. അപ്പോൾ ഇവയൊന്നും ഇന്ന് നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ പോലും ഇല്ല എന്നുള്ളത് വളരെ വേദനാജനകമായ കാര്യമാണ്. കാവുകൾ എന്നത് ആവാസ വ്യവസ്ഥയുടെ വളരെ വലിയൊരു ഉദാഹരണങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഈ കാണുന്നത് നെഫ്രോലെപ്പിസ് വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. ഇത് ധാരാളം ഈ കാവുകളുടെ സമീപത്തായിട്ട് കാണാം. കാരണം ഇവയ്ക്ക് ഷേഡിംഗ് പ്ലാന്റ് ആണ് ഇവ. ഈ കാണുന്നത് ഹെലിക്കോണി വിഭാഗത്തിൽപ്പെട്ട ഒരു സസ്യമാണ്. ഇതൊക്കെ ഇന്ന് മാർക്കറ്റിൽ ഗാർഡനിങ്ങിന് വേണ്ടി ഏറ്റവും കൂടുതൽ ചെലവഴിക്കപ്പെടുന്ന വിഭാഗത്തിൽപ്പെട്ടവയാണ് ഇവയെല്ലാം. ഈ കാണുന്നതാണ് സിംഗപ്പൂർ ഡെയ്സി എന്ന വിഭാഗത്തിൽപ്പെട്ട ചെടിയാണ്. ഇത് ഏകദേശം ഒരു 2-3 സെന്റ് സ്ഥലം മൊത്തം ഇവിടെ ഇത് ഈ സിംഗപ്പൂർ ഡെയ്സി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഗാർഡനുകളിലേക്കൊക്കെ ഇതിനെ വളരെ രസകരമായി ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ ഒരു ചെറിയൊരു തണ്ട് നമുക്ക് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ വളരെ നല്ലൊരു ബ്യൂട്ടിഫുള്ളായ ഒരു ലോൺ നമുക്ക് ഇതുപയോഗിച്ചുകൊണ്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ഔഷധ സസ്യമായ ശതാവേരിയാണ്. ഇത് ധാരാളം ഈ കാവുകളിലുണ്ട് ശതാവേരി. ഇതിൻ്റെ കിഴങ്ങൊക്കെ എടുക്കാൻ വലിയ പാടാണ്. ഇതൊരു ഫേണാണ്. ഇത് നമുക്ക് വളരെ ഭംഗിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പടരുന്നൊരു ഫേണാണ്. ഇത് മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട ഫേണാണ്. ബോസ്റ്റൺ ഫേൺ വിഭാഗത്തിലേതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് മറ്റൊരു ക്രീപ്പിംഗ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ പേരറിയില്ല. ഇത് ഒരു വാട്ടർ പ്ലാന്റ് ആണ്. വാട്ടർ ഹയസിൻത് എന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു വാട്ടർ പ്ലാന്റ് ആണ്. ഇത് നമുക്ക് വാട്ടർ പ്ലാന്റ് ആയിട്ട് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഇത് മറ്റൊന്നുമല്ല, നമ്മുടെ കാട്ടുമഞ്ഞളിൻ്റെ പൂക്കളാണ്. ഇത്തരത്തിൽ വളരെ രസകരമായ കാഴ്ചകളാണ് നമുക്ക് കാവുകൾ സമ്മാനിക്കുന്നത്. അണ്ണാൻപൊത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു ഫേണാണിത്. ഇത് വളരെ ഭംഗിയായി നമുക്ക് വീടുകളുടെ ഇൻഡോറുകളിലൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ കാവിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. വലിയ കുറേ മരങ്ങളാണ് ഈ കാവിന് ഈ ഒരു ജൈവ സമൃദ്ധി നൽകുന്നത്. പാല, മരോട്ടി, എലഞ്ഞി, ഉങ്ങ് തുടങ്ങി ഒട്ടനവധി വ്യത്യസ്തമാർന്ന മരങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ഈ പ്രദേശം. ഈ കാണുന്നതൊക്കെ ചുണ്ണാമ്പുള്ളികൾ എന്ന് പറയും. പണ്ട് ഊഞ്ഞാൽ, ഓണത്തിന് ഊഞ്ഞാലൊക്കെ ഇടുന്നത് ഈ ചുണ്ണാമ്പുള്ളികൾ കട്ട് ചെയ്തായിരുന്നു. ഇപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് കയറുകളായി. കാരണം ചുണ്ണാമ്പുള്ളികൾ ഇന്ന് അങ്ങും ഇല്ല. അപ്പോൾ പലതരത്തിൽ, കാരണം ഇതിനകത്ത് ആരും കയറുകയില്ല. അതാണ് പണ്ട് നമ്മൾ കാവ് തീണ്ടല്ലേ എന്ന് പറയുന്നതിൻ്റെ കാര്യം. അതാണ്, കാവിനകത്തേക്ക് ആരും കയറാറില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്വാഭാവികമായ ആവാസ വ്യവസ്ഥയാണ് കാവുകൾ നൽകുന്നത്. ഇത് പനയുടെ പൂക്കളാണ്. ഇത് ധാരാളം ഇവിടെ വീണ് കടന്ന് ഇത്തരത്തിൽ അടുത്ത തൈകൾ ഇവിടെ രൂപപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള സസ്യങ്ങളുടെയും ജീവജാലങ്ങളുടെയും ഒരു കേന്ദ്രം തന്നെയാണ് കാവുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു ആവശ്യകത കൂടിയാണ് കാവുകൾ സംരക്ഷിക്കുക എന്ന് പറയുന്നത്. ഈ
കാവുമായി ചുറ്റപ്പെട്ട് നിൽക്കുന്ന പ്രാദേശികമായ സ്ഥലമാണിത്. ഇതൊരു ഗ്രാമപ്രദേശമാണ്. ഇവിടുത്തെ കിണറുകളിലൊന്നും സാധാരണഗതിയിൽ വെള്ളം വരാറില്ല. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ കാവുകൾ എന്ന് പറയുന്ന ഒരു ജൈവ സമ്പത്ത് കൂടിയാണ്. ഇവിടെ നീരുറവകൾ എപ്പോഴും ഈ കാവിനകത്ത് കാണും. നമ്മളിതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു തണുപ്പ് നമുക്ക് വളരെ ഫീൽ ചെയ്യുന്നതാണ്. പണ്ട് കാലത്ത് എല്ലാ കേരളീയ ഭവനങ്ങളുടെയും ചേർന്ന് ചെറിയൊരു കാവെങ്കിലും ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ വെട്ടിത്തെളിച്ചു. കാരണം നമ്മൾ അത്തരത്തിലുള്ള ചിന്താഗതികളിൽ നിന്നും പിന്നോട്ട് പോയതാണ് അതിൻ്റെ പ്രധാന കാര്യം. എങ്കിലും കാവുകളോടൊപ്പം ഒരു കുളവും കൂടി ഉണ്ടായിരുന്നു. ഈ കാവിനോട് ചേർന്ന് കുളമില്ല എങ്കിലും സ്വല്പം കൂടെ പോകുമ്പോൾ നമുക്കൊരു കുളം കാണാം. കുമ്മഴക്കുളം എന്നാണ് ഈ കുളത്തിൻ്റെ പേര്. വളരെ മനോഹരമായ, കുറേ ആളുകൾ ജലലഭ്യതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കുളമാണിത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ആവാസ വ്യവസ്ഥയെ നമുക്ക് സംരക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പുതുമ നിറഞ്ഞ ഇത്തരം വ്യത്യസ്തമാർന്ന വീഡിയോകളുമായി നെല്ലിക്ക ടോക്സിൽ വീണ്ടും കാണുന്നവരേക്കും ഏവർക്കും നമസ്കാരം.